യുഎസ് ഇസ് റൊണാൾഡ് റീഗൻ, യുഎസ് ഇസ് തിയോഡോ റൂസ്വെൽറ്റ്, യുഎസ് ഇസ് നിമിറ്റ്സ്. ഈ അമേരിക്കൻ വിമാനവാഹിനി പടക്കപ്പലുകൾ എല്ലാം ആഴ്ചകളായി ചൈനീസ് കടലിൽ റോന്തു ചുറ്റുകയാണ്. തായ്വാനെതിരെ ചൈന നടത്തിയേക്കാവുന്ന അധിനിവേശമടക്കം തടയുക, ചൈനയെ ഭയപ്പെടുത്തുക എന്നത് തന്നെയാണ് യുഎസിന്റെ ലക്ഷ്യവും. അതിനിടയിലാണ് ദക്ഷിണ ചൈന കടലിലെ തർക്ക സമുദ്രത്തിലൂടെ യുഎസ്എസ് തിയോഡോർ റൂസ്വെൽറ്റ് അതിക്രമിച്ചു കയറി സഞ്ചരിച്ചതായി ചൈനീസ് സൈന്യം ആരോപണം ഉയർത്തിയത്. അമേരിക്ക നടത്തുന്നത് പ്രകോപനപരമായ പ്രവർത്തനങ്ങൾ എന്നാരോപിച്ച ചൈന ഇതിന് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു. അതിനുള്ള മറുപടിയായി യുഎസ് നേവി പറഞ്ഞത് ഇങ്ങനെയാണ്: അന്താരാഷ്ട്ര നിയമം അനുവദിക്കുന്ന ഇടത്തെല്ലാം പറക്കാനും യാത്ര ചെയ്യാനും പ്രവർത്തിക്കാനുമുള്ള എല്ലാ രാജ്യത്തിന്റെയും അവകാശം സംരക്ഷിക്കുന്നതിനുള്ള അന്താരാഷ്ട്ര നിയമങ്ങൾക്കനുസൃതമായ പ്രതിബദ്ധത തങ്ങൾക്കും ഉണ്ടെന്ന്. ഇതിനു മറുപടിയായി ചൈന ചെയ്തത് എന്താണെന്നോ? ഏറെക്കാലം രഹസ്യമായി നടത്തി വരികയായിരുന്ന ഒരു വമ്പൻ പരീക്ഷണം അങ്ങ് അമേരിക്കയ്ക്ക് മുന്നിൽ പരസ്യമാക്കി കൊടുത്തു. അതെ, കരയിൽ നിന്നും പറന്നു പൊങ്ങിയ കൂറ്റൻ വിമാനങ്ങൾ കടലിൽ ലാൻഡ് ചെയ്യിപ്പിച്ച് തങ്ങളുടെ പരീക്ഷണം വിജയകരമാക്കിയാണ് ചൈന മറ്റുള്ളവരെ ഇപ്പോൾ അമ്പരപ്പിച്ചിരിക്കുന്നത്. ലക്ഷ്യം യുഎസ് അടക്കം പസഫിക് കടലിൽ റോന്തു ചുരുന്ന പടക്കപ്പലുകൾക്കെതിരെയായ പ്രതിരോധം തന്നെയാണ്. ചൈന കടൽ രണ്ട് ഭാഗങ്ങൾ ഉൾക്കൊള്ളുന്നതാണ്: നാൻഹായ് എന്ന ദക്ഷിണ ചൈന കടൽ, ഡോങ്ഹായ് എന്ന കിഴക്കൻ ചൈന കടൽ. ഇത് രണ്ടും തായ്വാനും ചൈനയുടെ പ്രധാന ഭൂപ്രദേശവും തമ്മിലുള്ള ആഴം കുറഞ്ഞ തായ്വാൻ കടലിലൂടെ ബന്ധിപ്പിക്കുന്നു. ഇവിടെയായിരുന്നു ചൈനയുടെ കടൽ വിമാനങ്ങൾ ഉപയോഗിച്ചുള്ള ശക്തി പ്രകടനം. അങ്ങനെ വ്യോമയാന മേഖലയിലും ചൈനീസ് കുതിപ്പ് കൂട്ടി നമ്മെ ഞെട്ടിപ്പിക്കുകയാണ്. കരയിലും കടലിലും ലാൻഡ് ചെയ്യാവുന്ന ഭീമൻ വിമാനമാണ് കഴിഞ്ഞ ദിവസം ചൈന അവതരിപ്പിച്ചത്. സീപ്ലൈനുകൾ വളരെ വൈവിധ്യമാർന്ന വിമാനങ്ങളാണ്. അവയ്ക്ക് സാധാരണ ലാൻഡിങ്ങിന് ഗിയർ ഉണ്ടെങ്കിൽ ഏത് നദിയിലും തടാകത്തിലും കടലിലും കൂടാതെ കരയിലെ റൺവേകളിലും ഇറങ്ങാൻ കഴിയും. ചൈനയ്ക്ക് ധാരാളം ജലപാതകൾ ഉണ്ടെന്നതിനാൽ തന്നെ പുതിയ സീപ്ലൈൻ അവതരിപ്പിക്കുക ചൈനയുടെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്നുമാണ്. ഏവിയേഷൻ ഇൻഡസ്ട്രി കോർപ്പറേഷൻ ഓഫ് ചൈനയാണ് പുതിയ സീപ്ലെയിൻ പുറത്തിറക്കിയത്. AG-600-1003 സീപ്ലെയിൻ വിമാനത്തിൽ 4 ടെർബോ പ്രോപ്പർ എഞ്ചിനുകളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇത് ചൈനയുടെ സ്റ്റാൻഡേർഡ് ഫ്ലൈയിംഗ് ബോട്ടായി മാറുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വിമാനത്തിന് കുൻലോങ് എന്നാണ് പേര് നൽകിയിരിക്കുന്നത്. 2021 ഡിസംബർ 26 വിമാനം അസംബിൾ ചെയ്ത് പുറത്തിറക്കിയത്. വിമാനത്തിലെ 4 എഞ്ചിനുകളുടെയും പരീക്ഷണം വിജയകരമായിരുന്നു എന്ന് ചൈന സെൻട്രൽ ടെലിവിഷൻ റിപ്പോർട്ട് ചെയ്തു. AG-600 വിമാനം 100 മണിക്കൂറിലധികം ശാസ്ത്രീയ പരീക്ഷണ പറക്കലുകൾ പൂർത്തിയാക്കി. 121 അടി നീളവും 127 അടി നീളത്തിൽ ചിറകുകളുമുള്ള AG-600 ഒരു ബോയിങ് 737 വിമാനത്തിന്റെ വലിപ്പവും നിലവിൽ സർവീസ് നടത്തുന്ന ഏറ്റവും വലിയ ജലവിമാനത്തേക്കാൾ വലുതുമാണ്. ജപ്പാന്റെ ഷിൻമേവ US-2 ആണ് നിലവിൽ ഏറ്റവും വലിയ ജലവിമാനം. വെള്ളത്തിലെ തിരച്ചിൽ, രക്ഷാപ്രവർത്തനം, അഗ്നിശമന സേനയുടെ ദൗത്യങ്ങൾ, അതുപോലെ സമുദ്ര രക്ഷാപ്രവർത്തനം എന്നിവയ്ക്കെല്ലാം ഈ വിമാനം ഉപയോഗിക്കാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതേസമയം ഇന്ത്യയുടെ അതിർത്തി പ്രദേശവും ഗ്രാമങ്ങളും ചൈനയിൽ നിന്നും വെല്ലുവിളി നേരിടുന്നതായി അമേരിക്കൻ സുരക്ഷാ റിപ്പോർട്ട് തന്നെ ചൂണ്ടിക്കാട്ടിയത് വിഷയത്തിന്റെ ഗൗരവം കടുപ്പിച്ചിരിക്കുകയാണ്. അമേരിക്ക ചൈനയെ വിടാൻ ഭാവമില്ല എന്ന് വ്യക്തമാണ്. കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട ഇൻഡോ പസഫിക് സ്ട്രാറ്റജിക് റിപ്പോർട്ടിലാണ് ഈ ഒരു പരാമർശമുള്ളത്. ദക്ഷിണേഷ്യൻ രാജ്യങ്ങളുടെ വികസനത്തിനും അഭിവൃദ്ധിക്കും വേണ്ടി ഇന്ത്യയും യുഎസും ഒരുമിച്ചു നിൽക്കും. പല വെല്ലുവിളികളും നേരിടുന്ന രാജ്യമാണ് ഇന്ത്യ. അതിർത്തി പ്രദേശങ്ങളിലെ ചൈനയുടെ പെരുമാറ്റം ഇന്ത്യയെ വളരെയധികം ബാധിക്കും. ഇക്കാര്യത്തിൽ കരുതൽ അത്യാവശ്യമാണ്. ഇന്ത്യ പോലൊരു ജനാധിപത്യ രാജ്യവുമായി സൗഹൃദം പങ്കിടാൻ ഞങ്ങൾക്ക് അഭിമാനമാണുള്ളതെന്നും അമേരിക്ക വ്യക്തമാക്കുന്നു. ഇന്ത്യയും ചൈനയുമായുള്ള പ്രശ്നങ്ങൾ അധികം താമസിയാതെ അവസാനിക്കുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷയെന്നും സുരക്ഷാ റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടി. മുൻ ഭരണകൂടങ്ങൾ നടത്തിയ സൗഹാർദ്ദപരമായ പ്രവർത്തനങ്ങളുടെ പിന്തുടർച്ചയാണ് ഇന്ത്യയുമായി നടത്താൻ തങ്ങൾ ആഗ്രഹിക്കുന്നത്. ആരോഗ്യം, സൈബർ സ്പേസ്, ബഹിരാകാശം എന്നിങ്ങനെയുള്ള വിഷയങ്ങളിൽ ഇന്ത്യയുമായി ഒരുമിച്ച് പ്രവർത്തിക്കുമെന്നും വൈറ്റ് ഹൗസ് പ്രസ്താവനയിൽ അറിയിച്ചു. ഇന്ത്യയുമായുള്ള സാമ്പത്തിക ബന്ധം കൂടുതൽ ശക്തമാക്കുമെന്നും റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. US പ്രസിഡന്റായി ജോ ബൈഡൻ അധികാരമേറ്റെടുത്തതിനു ശേഷമുള്ള ആദ്യ റിപ്പോർട്ടാണ് പുറത്തുവന്നിരിക്കുന്നത്. ചൈന കറക്കിക്കേണ്ട,
വിമാനം ആ കടലിൽ ഇറങ്ങിയാലും കടലിൽ ഓടിക്കേണ്ട പടക്കപ്പൽ ഇനി ഭാവിയിൽ കരയിൽ കയറ്റി ഓടിച്ചാലും ഒന്നും US ഭയക്കാൻ പോകുന്നില്ല. ഇന്ത്യയെ ഭയപ്പെടുത്താനാകില്ല എന്ന കാര്യവും വ്യക്തമാണ്. കുതന്ത്ര ചൈനയുടെ അധിനിവേശ വ്യാമോഹങ്ങൾക്ക് എന്തായാലും ചൈന കടലിൽ തന്നെ തക്ക മറുപടി നൽകാനുള്ള തയ്യാറെടുപ്പിലാണ് US അടക്കം ക്വാഡ് രാജ്യങ്ങളുള്ളത്. അതിന് USS ക്വാഡ് അംഗമായ ഇന്ത്യയുടെ പൂർണ്ണ സഹകരണം ഉണ്ടാകുമെന്ന കാര്യവും ഉറപ്പാണ്. ഞാൻ സേതുലക്ഷ്മി. ഈ വാർത്ത നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വാർത്ത തീർച്ചയായും ലൈക്ക് ചെയ്യുക. കേരള കൗമുദി ന്യൂസ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഞങ്ങളെ അറിയിക്കാം.